ഞാൻ ജിനിയാനി വർഗീസ്. പ്രയത്നയിൽ വർക്ക് ചെയ്യുന്ന ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റാണ്. പ്രയത്നയെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ നമുക്ക് ഓക്യുപ്പേഷണൽ തെറപ്പി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്പീച്ച് തെറപ്പി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബിഹേവിയർ തെറപ്പിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ NDT തെറപ്പിസ്റ്റ് ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും ചേർന്നിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരുന്ന ഓരോ ക്ലയൻസിനും അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഒരു കുടക്കീഴിൽ തന്നെ നമുക്ക് ഇവരെ എല്ലാവരെയും ലഭിക്കുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആദ്യം ചെയ്യുകയെന്ന് വെച്ചാൽ, അസസ്മെൻറ്റ് നടത്തും. അപ്പോൾ ഏറ്റവും കൂടുതൽ നീഡഡ് ആയിട്ടുള്ള ആരാണെന്നാണ് നമ്മൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, ആദ്യം അവർക്ക് അസസ്മെൻറ്റിന് റെഫർ ചെയ്യും. അവർ അസസ്മെൻറ്റ് ചെയ്തിട്ട് ബാക്കി ആർക്കൊക്കെ റെഫർ ചെയ്യണം എന്നുള്ളത് ആ ഒരു തെറാപ്പിസ്റ്റാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമ്മൾ റെഫർ ചെയ്യും. അതുപോലെ തന്നെ ആ എല്ലാ തെറാപ്പിസ്റ്റുകളും കൂടെ ചേർന്ന് ആ കുട്ടിക്ക് ഏറ്റവും ബേസ് ലൈനിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ആ രീതിയിലുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിനനുസരിച്ച് അത് പാരൻസിനെയും ഇൻക്ലൂഡ് ചെയ്ത് അവരോടും കൂടെ ആ നീഡ്സ് പറഞ്ഞു കൊടുത്ത് ആ കുട്ടിക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ആദ്യം ഫസ്റ്റ് ടൈമിൽ തന്നെ ആവശ്യമെന്നുള്ള അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ഗോൾ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവരെയും കൺവിൻസ് ചെയ്തതിന് ശേഷം അവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ നമ്മൾ എല്ലാ മന്ത്ലി റിവ്യൂസ് നമ്മൾ നടത്തും. ഓരോ ഗോൾസ് എപ്പോഴാണ് അച്ചീവ് ചെയ്യുന്നത് അത് പാരൻസിനെ കൺവിൻസ് ചെയ്യും, ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർക്കത് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ നമ്മൾ ആ ഒരു തെറാപ്പി സെഷനിൽ തന്നെ പാരൻസിന് വേണ്ട ട്രെയിനിങ് അവിടെ തന്നെ ഇൻക്ലൂഡ് കൊടുക്കുന്നുണ്ട്. അതുതന്നെ, അതായത് അവർക്ക് നമ്മൾ ഈ ഒരു 45 മിനിറ്റ്സിൽ ചെയ്യുന്ന കാര്യം മാത്രം ആ കുട്ടിക്ക് പോരാ, അതായത് ആ കുട്ടി ജനറലൈസ് ചെയ്യണം ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാരൻസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു തെറാപ്പിയാണ് പ്രയത്നയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ നമ്മൾ എങ്ങനെയാണ് കുട്ടീനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു 45 മിനിറ്റ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്ത് അവരെയും കൂടെ തെറാപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ തെറാപ്പീസ് നടത്തുന്നത്. അത് അവർക്കും വളരെയധികം യൂസ്ഫുള്ളാണ്. വീട്ടിൽ ചെന്ന് കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് ആ രീതിയിലുള്ളൊരു തെറാപ്പി വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മൾ സിബ്ലിങ്സിനെ യൂസ് ചെയ്തിട്ടാണ് തെറാപ്പീസ് നടത്തുന്നത്. അങ്ങനെ ഒരു ഫാമിലി എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെറാപ്പീസാണ് നമ്മൾ ഓരോ ക്ലയൻസിന് ഇവിടെ നൽകുന്നത്. അതായത് നമ്മൾ ഈ ചെയ്ത അസസ്മെൻറ്റ് ഫുൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ ഇത് ഫുൾ ഡീറ്റെയിൽസ് ഫുൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടിയുടെ ഓരോ അസസ്മെൻറ്റ് ടൈമിലുണ്ടായിരുന്ന കുട്ടിയുടെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇതൊക്കെ നമ്മൾ സോഫ്റ്റ്വെയറിൽ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് ലാസ്റ്റ് ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ കുട്ടിക്കൊരു റിപ്പോർട്ട് കൊടുക്കേണ്ട ആ ടൈം ആകുമ്പോഴത്തേക്കിനും നമുക്കൊരു ഡൗട്ട് വരില്ല കുട്ടിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഏതൊക്കെ സമയത്താണ് അവരുടെ ആ ഒരു സ്കിൽ അച്ചീവ് ആയത് എന്നതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ പെട്ടെന്ന് അത് അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ ലഭിക്കും. അത് വളരെ നമുക്ക് ആസ് എ ഒരു തെറാപ്പിസ്റ്റ് നമുക്കത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ആ ഫുൾ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ആ കുട്ടി അന്ന് കാണിച്ച ആ ഒരു ബിഹേവിയർ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ആ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് ആ സോഫ്റ്റ്വെയറിൽ നിന്ന് കൃത്യമായിട്ട് ലഭിക്കും. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അത് വളരെ യൂസ്ഫുള്ളാണ് ആസ് എ തെറാപ്പിസ്റ്റ്. അതുപോലെ തന്നെ അഡ്മിനും എല്ലാ കാര്യങ്ങൾക്കും അത് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഓരോ കുട്ടികൾക്കും നമുക്ക് ഓരോ വീക്കിലും നമ്മൾ കേസ് ഡിസ്കഷൻസ് നടത്തും. ആ കേസ് ഡിസ്കഷൻ്റെ ടൈമിൽ ഇവിടെയുള്ള ഓരോ തെറാപ്പിസ്റ്റിൻ്റെ കയ്യിൽ നിന്നുള്ള ഇൻപുട്സ് ആ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാം, ഈ ഒരു ചലഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ അത് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ ഒരു കേസ് ഡിസ്കഷനിൽ നിന്ന് എല്ലാവരുടെയും ഇൻപുട്സ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ മറ്റ് തെറാപ്പിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ നമ്മളിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾക്ക് ആ ഒരു രീതിയും ട്രൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ വർക്ക് തന്നെ നമുക്ക് ആസ് എ തെറാപ്പിസ്റ്റ് നമുക്ക് കൂടുതൽ വളരാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ കേസ് പ്രസൻറ്റേഷൻസ്, അപ്പോൾ നമുക്കും കൂടുതൽ ആ കേസിനെ പറ്റി കൂടുതൽ പഠിച്ച് ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മളും കൂടുതലായിട്ട് നമ്മളുടെ നോളജും കൂടുതലായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് മറ്റൊരു മാറ്റം എന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കേസസ് എനിക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒത്തിരി സിൻഡ്രോമിക് കേസസ്, അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ചസ് മൂലമുണ്ടായ കുറേ കണ്ടീഷൻസ്, അങ്ങനത്തെ കുറേ ഒത്തിരി ടൈപ്പ് ഓഫ് കേസസ് എനിക്ക് കാണാനായിട്ട് പറ്റി. അവരെങ്ങനെ ഡീല് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് ആ തെറാപ്പി ചെയ്ത് തന്നെ എനിക്കത് പഠിക്കാനായിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇവിടെ കിട്ടി. എങ്കിൽ നമുക്ക് മറ്റു സ്ഥലത്ത് ലഭിക്കാത്ത രീതിയിലുള്ള കുറേ സ്കെയിൽസ് ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്.
ഇന്ന് പുതിയ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്കെയിൽസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഓരോ കുട്ടി ഏതൊരു ഏരിയ ആണ് ഇഷ്യൂ എന്നുള്ളതനുസരിച്ചുള്ള സ്കെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. അത് വെച്ച് നമുക്ക് ആ ഒരു അസസ്മെൻറ്റ് നല്ല കൃത്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പുതിയ പുതിയ വർക്ക്ഷോപ്പുകൾ വന്നാൽ അതിന് പോയി അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ നമ്മുടെ ആ ഒരു സാറിൻ്റെ ഭാഗത്ത് നിന്ന്, ഗൈഡിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും, അതുപോലെ തന്നെ അഡ്മിൻ്റെ ഭാഗത്ത് നിന്നാണ് ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ രീതിയിലും നല്ലൊരു ഫാമിലി ഇതായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് പ്രയത്നയിൽ കിട്ടുന്നത്. പിന്നെ അത് ഫാമിലിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് അവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മളിതിൽ നിന്ന് പഠിക്കുന്നുണ്ട്.